പ്രണവത്തിലൂടെ ജ്യോതിഷത്തിന്റെ കാണാപ്പുറങ്ങളിലേക്ക് ഒരു യാത്ര പോകാം. കൂടെ നമ്മോടൊപ്പമുള്ളത് പ്രശസ്ത ജ്യോതിഷാചാര്യനായ ശ്രീ കെ വി സുഭാഷ് തന്ത്രി അവർകൾ. അദ്ദേഹത്തെ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. നമസ്കാരം. നമസ്കാരം സർ. വെള്ളിയാഴ്ച ദിവസങ്ങളിലെ ശുഭകാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് ഒന്ന് വിശദീകരിക്കാമോ? വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ശുഭകാര്യങ്ങൾ ചെയ്തുകൂടാ, പണം കടം കൊടുത്തുകൂടാ, അങ്ങനെയെല്ലാം പറയുന്നതിൻ്റെ യാത്രകൾ ചെയ്തുകൂടാ, സ്വന്തം ബന്ധങ്ങളിൽ പോയി നിന്നുകൂടാ എന്നെല്ലാം പറയുന്നതിൻ്റെ ഏറ്റവും വലിയ മണ്ടത്തരം തന്നെയാണ്. നമ്മൾ ചൊവ്വയെ പറഞ്ഞ പോലെ തന്നെ വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ വെള്ളിയുടെ ഉപഗ്രഹമായി വരുന്നത് യാമശുക്രനാണ്. ഇപ്പോൾ യാമശുക്രനും ഇതേപോലെ തന്നെ ആദ്യത്തെ ആ ദിവസം വെള്ളിയാഴ്ച ദിവസം 1.5 മണിക്കൂറായിരിക്കും രാവിലെ പുലർകാലെ ഉദയം മുതൽ ഉണ്ടാവുക. അങ്ങനെ ഈ യാമശുക്രൻ്റെ പ്രത്യേകത, ഒന്നിന് പകരം മറ്റൊന്ന് നടക്കും. അതായത് നമ്മൾ ചേടത്തിയെ പെണ്ണ് കാണാൻ പോയാൽ അനിത്യയെ കെട്ടിക്കൊണ്ട് വരേണ്ട ഒരവസ്ഥ, അതായത് പഞ്ചസാരയ്ക്ക് പോയാൽ ശർക്കര വാങ്ങേണ്ടി വരും. അങ്ങനെ ഒന്നിന് പകരം മറ്റൊന്നേ നടക്കുകയുള്ളൂ, അതാണ് യാമശുക്രൻ. അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് ഗ്രഹിക്കാതെ മണ്ടത്തരങ്ങളിലൂടെ കടന്നുപോയി. അതേപോലെ വെള്ളി എന്നാൽ ലക്ഷ്മിയെ കണക്കാക്കുന്നു. അപ്പോൾ ലക്ഷ്മിയെ കണക്കാക്കുമ്പോൾ നമ്മുടെ ഭവനത്തിൽ നിന്നും സമ്പത്ത് ആർക്കെങ്കിലും കൊടുത്താൽ പിന്നീട് നമുക്ക് ഈ ലക്ഷ്മി തിരികെ വരികയില്ല എന്നുള്ള മൂഢത്വമെല്ലാം ഇവിടെ നമ്മൾ വായിക്കേണ്ടതുണ്ട്. നമ്മുടെ ജ്യോതിഷത്തിൽ ദിവസങ്ങൾക്ക് ആഴ്ചകൾക്കൊന്നും ഒരു പ്രാധാന്യവുമില്ല, നമുക്ക് നക്ഷത്രങ്ങൾക്കാണ് പ്രാധാന്യം. നക്ഷത്രങ്ങൾ നല്ല നക്ഷത്രങ്ങളാണെങ്കിൽ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ നമ്മുടെ ജന്മാനുജന്മ നക്ഷത്രങ്ങൾ ശുഭകാര്യങ്ങൾക്ക് ഒഴിവാക്കുക, അതേപോലെ തന്നെ അഷ്ടമരാശിക്കൂർ നക്ഷത്രങ്ങൾ ഒഴിവാക്കുക, യമരുദ്രാഹി മുപ്പൂരം കേട്ട ഇങ്ങനെയുള്ള നാളുകൾ അനിഴം ഇതെല്ലാം ശുഭകാര്യങ്ങൾക്ക് ഒഴിവാക്കുക, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ ആർക്ക് വേണമെങ്കിലും ജ്യോതിഷ വഴികളിലൂടെ നല്ല രീതിയിൽ തന്നെ ജീവിതം മെച്ചപ്പെടുത്തുവാൻ സാധിക്കും. അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ അറിയാതെ പാരമ്പര്യവാദികൾ ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരിക്കുമ്പോൾ, നമ്മളെയെല്ലാം പരിഹസിക്കുമ്പോൾ, നമുക്കിവിടെ നിരീശ്വരവാദികൾ യുക്തിവാദികളെല്ലാം നമ്മളെ വല്ലാതെ ഹറാസ് ചെയ്യുമ്പോൾ, ഇതിൻ്റെ എല്ലാം പ്രധാന കാരണക്കാർ ഈ പാരമ്പര്യവാദികളാണ്. ഇവരൊരിക്കലും ജ്യോതിഷത്തിൻ്റെ അന്തസത്ത എന്താണെന്ന് പോലും തിരിച്ചറിയാതെ സംസ്കൃതം പഠിച്ചാൽ പണ്ഡിതനായി, സംസ്കൃതം പഠിച്ചാൽ മാത്രമേ പാണ്ഡിത്യം ലഭിക്കുകയുള്ളൂ, മറിച്ച് ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്താൻ കഴിവുള്ളവനാരോ അവനാണ് പണ്ഡിതൻ. ഉപയോഗിക്കുന്ന ഭാഷ, ജനിച്ച നാട്ടിൽ കിട്ടുന്ന ഏത് ഭാഷയാണോ അതിലുള്ള പ്രാവീണ്യത്തിലൂടെ കടന്നു പോകാൻ സാധിക്കും. മറിച്ച് ഇംഗ്ലീഷ് പഠിച്ചാൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്ന മൂഢത്വം പോലെ തന്നെ, നമുക്ക് ഇംഗ്ലീഷ് പഠിച്ചതുകൊണ്ട് ഗൾഫ് നാടുകളിൽ പോയാൽ അറബിയുമായിട്ട് സംസാരിക്കാൻ കൂടുതൽ സാധിക്കുമോ? അപ്പം ഇംഗ്ലീഷ് പ്രാവീണ്യമുള്ളിടത്ത് ഇംഗ്ലീഷ് ഉപയോഗിക്കാം, മലയാളം പ്രാവീണ്യമുള്ളിടത്തും മലയാളം ഉപയോഗിക്കാം. പക്ഷേ ഏതായിരുന്നാലും ആത്യന്തികമായിട്ട് ജനങ്ങൾക്ക് പ്രതിഫലം, റിസൾട്ട് കൊടുക്കുക, അതാണ് ജ്യോതിഷൻ്റെ ധർമ്മം എന്ന ഒരു യാഥാർത്ഥ്യം അറിയുക. അതേപോലെ നമ്മളും കൃത്യമായിട്ട് ജ്യോതിഷ വിവരങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ ആർക്ക് വേണമെങ്കിലും ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അല്ലാതെ ദിവസങ്ങൾക്കൊന്നും ഒരു പ്രത്യേകതയുമില്ല. ഇങ്ങനെയുള്ള ആ ഗ്രഹങ്ങളുടെ ഉപഗ്രഹം കടന്നു പോകുന്ന സമയങ്ങളിൽ ഈ പ്രവൃത്തികൾ ചെയ്യാതിരിക്കുക എന്നത് മാത്രമാണ് മാനദണ്ഡം. അതേപോലെ ഞാനീ പറയുന്ന വ്യത്യസ്തമായ റിസൾട്ട് ലഭിക്കുന്ന മഹത്തായ മഹനീയമായ ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കുന്നതിന് ഓൺലൈൻ പൊതു ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക. അതേപോലെ നമ്മുടെ ശിഷ്യന്മാരും ശിക്ഷകളും നിങ്ങളുടെ ഭവനങ്ങളിൽ വന്ന് ഗണപതി ഹോമവും ഭഗവതി സേവനം നടത്തുന്നതിന് പ്രാപ്തിയിലെത്തിയിട്ടുണ്ട്. 30,000 രൂപയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ചാർജ്. ദ്രവ്യങ്ങളും ഞങ്ങൾ കൊണ്ടുവന്നായിരിക്കും ചെയ്യുന്നത്. ഒരു വർഷത്തേക്ക് അതിൻ്റെ ഗുണം ലഭിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ ശിഷ്യന്മാർ ഒരാൾ കലൂർ പേരമംഗലം നാഗരാജ ക്ഷേത്രത്തിലും, മറ്റൊരാൾ പാലക്കാട് പട്ടാമ്പി കൊപ്പം എന്ന് പറയുന്ന സ്ഥലത്തും, മറ്റൊരു ശിഷ്യൻ തൃശ്ശൂർ കേച്ചേരിയിലും, മറ്റൊരാൾ കോട്ടയം ചിങ്ങവനത്തിലും, ഒരാൾ തിരുവനന്തപുരം കണിയാപുരത്തും, മറ്റൊരാൾ എറണാകുളം ജില്ലയിൽ പെരുമ്പാവിലും പ്രശ്നനോട്ടം ആരംഭിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കലൂർ പേരമംഗലം നാഗരാജ ക്ഷേത്രസന്നിയിൽ നിത്യവും നടത്തപ്പെടുന്ന ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചൊടുക്കൽ പൂജ ആർക്കുവാണെങ്കിലും ചെയ്യാവുന്നതാണ്. 100% റിസൾട്ട് ലഭിക്കുന്നത് തന്നെയാണ്. അതുപോലെ നിങ്ങളുടെ ഭാഗങ്ങളിലുണ്ടാകുന്ന പച്ചപ്പുളാവില, വാഴയില, അടയ്ക്കാമരച്ചോട്ട, വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി, പൂജാപുഷ്പങ്ങളെല്ലാം നിങ്ങൾക്ക് ഭഗവാന്റെ തിരുസന്നിധിയിൽ നിലവറയ്ക്കാതെ തന്നെ സമർപ്പിക്കാം. അതുപോലെ 1008 നെയ്ദീപങ്ങൾ കൊളുത്താം, 1008 എണ്ണ ദീപങ്ങൾ കൊളുത്താം. അതേപോലെ തന്നെ കളമെഴുത്തും പാട്ടും നടത്തി സന്താന സൗഭാഗ്യവും സമൃദ്ധിയും നേടാം. അതേപോലെ കലൂർ പേരമംഗലം നാഗരാജ ക്ഷേത്രസന്നിയിൽ പ്രണവമലയിൽ മറ്റൊരു നാഗരാജാവും നാഗക്ഷമയും കൂടി പ്രതിഷ്ഠയിൽ വന്നിട്ടുണ്ട്. രണ്ടുപേർക്കും കൂടി ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചുകൊടുക്കൽ പൂജ നടത്തുകയാണെങ്കിൽ ദമ്പതികൾ തമ്മിലുള്ള കലഹങ്ങൾ ഒഴിവാക്കാം. ഒരു വർഷം വരേക്കും ധനധാന്യ സമൃദ്ധിയും ദാമ്പത്യ സുഖത്തോടുകൂടി നാൾ ചേരാത്തവരാണെങ്കിൽ കൂടി നല്ല രീതിയിൽ ജീവിച്ചു തീർക്കാൻ സാധിക്കും. അതേപോലെ ഇഷ്ടമാങ്കല്യം ലഭിക്കുന്നതിന്, അനുരൂപനായ വരനെ വധുവിനെ ലഭിക്കുന്നതിന് നാഗചാമുണ്ടിയമ്മയ്ക്ക് ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചുകൊടുക്കൽ പൂജ നടത്തിയാൽ മതിയാകും.
നമ്മുടെ സഹായികൾ, സഹോദരങ്ങൾ, ഭൃത്യന്മാർ, അതേപോലെ കൂട്ടുകാർ എല്ലാവരും നമ്മളോട് സഹവർത്തിത്വത്തോടുകൂടി ബന്ധുജനങ്ങളെല്ലാം പെരുമാറുന്നതിന് വേണ്ടിയിട്ട് കരുനാഗയക്ഷിയമ്മയ്ക്ക് ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചുകൊടുക്കൽ പൂജ നടത്തിയാൽ മതിയാകും. കൃഷിയിൽ വലിയ വലിയ ലാഭമുണ്ടാക്കുന്നതിന് സാധിക്കും. നാഗചാമുണ്ടിയമ്മയ്ക്കും കരുനാഗയക്ഷിയമ്മയ്ക്കും കൂടി ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചുകൊടുക്കൽ പൂജ നടത്തുകയാണെങ്കിൽ ശത്രുസംഹാരവും നടത്തും, അതേപോലെ തന്നെ ധനധാന്യ സമൃദ്ധിയും ഉണ്ടാകും എന്ന യാഥാർത്ഥ്യം കൂടി അറിയുക. കൃഷിയും കന്നുകാലി വളർത്തൽ നടത്തുന്നവർക്കെല്ലാം വളരെ വളരെ ഗുണകരമായിരിക്കും. ബിസിനസ് നടത്തുന്നവർക്കും രണ്ടു പേർക്കും കൂടിയുള്ള പൂജ നടത്തിയാൽ വളരെ ഗുണമായിരിക്കും. ഗുരുതികളും നടത്തിയാൽ 100 രൂപ മാത്രമേ ഗുരുതിക്ക് ചാർജ് ചെയ്യുന്നുള്ളൂ. 3 ഗുരുതി ഒന്നിച്ച് നടത്തുകയാണെങ്കിൽ ഒരു അർച്ചന നടത്തിയിട്ട് പോലും നിത്യം 1 രൂപ നാണയം ഒഴിഞ്ഞു വെച്ചാൽ പോലും ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ സ്വയം തിരിച്ചറിയാൻ സാധിക്കും. ഇന്നത്തെ പ്രണവം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം ടു ദി പ്രൊഡ്യൂസർ, ലേഡീസ് അവർ, കൗമുദി TV, പേട്ട, തിരുവനന്തപുരം. നന്ദി, നമസ്കാരം.